ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്നിപ്പോൾ നമ്മളുള്ളത് പോപ്പുലർ ഹുണ്ടായി വൈറ്റില ഷോറൂമിലാണ്. ഹുണ്ടായിയുടെ ക്രെറ്റ എൻ ലൈൻ വന്നിട്ട് നമുക്കപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. യെസ്, ഇതാണ് ക്രെറ്റ എൻ ലൈൻ. യെസ്, അപ്പം നമ്മുടെ ക്രെറ്റ എൻ ലൈൻ, നമ്മുടെ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മുടെ ക്രെറ്റ ന്യൂ ക്രെറ്റയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പം നമ്മുടെ എൻ ലൈൻ്റെ മെയിനായിട്ടുള്ള എസ്തെറ്റിക് വ്യത്യാസങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട് വന്നിട്ട് നമുക്ക് ആ ഒരു സ്പോട്ടി ഡിസൈൻ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വന്നേക്കുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിലെ ബമ്പേഴ്സിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. അതായത് നോർമൽ ക്രെറ്റയായിട്ടുള്ള വ്യത്യാസം വന്നേക്കുന്നത്, അതായത് ഫുള്ളി റീവർക്ക്ഡ് ആയിട്ടുള്ള ഒരു ബമ്പേഴ്സാണ് വന്നേക്കുന്നത്. റേഡിയേറ്റർ ഗ്രില്ല് നോക്കി അറിയാം നമുക്ക്. ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഒരു റേഡിയേറ്റർ ഗ്രില്ല് നേരത്തെ ഉണ്ടായിരുന്ന സ്ലോട്ടുകളായിട്ടുള്ള രീതിയിലായിരുന്നു, ഒരു ഡാർക്ക് ക്രോം ഫിനിഷിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് നമുക്ക് ആ ഒരു മെഷ്ഡ് ട്രീറ്റ്മെൻറ്റിൽ വന്നേക്കുവാണ്. അത് കുറച്ചുകൂടെ നല്ല ഒരു സ്പോട്ടി ഫീൽ കിട്ടുന്നുണ്ട് വണ്ടി. കുറച്ചുകൂടെ ഒരു സ്പോട്ടി ഫീലാണ് ഇപ്പം നമുക്ക് ഈ ഒരു എൻ ലൈൻ കാണുമ്പോൾ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ റേഡിയേറ്ററിൻ്റെ ഈ സൈഡിലായിട്ട് എൻ ലൈൻ എന്നുള്ള ഒരു ബാജിങ് കാണാം. പിന്നെ അതിൻ്റെ 360 ക്യാമറയുടെ ആ ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹുണ്ടായിയുടെ ഒരു വലിയ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു ഗൺമെറ്റൽ ഗ്രേ ഫിനിഷ് ഇവിടെ കാണാം ബമ്പേഴ്സിൽ. പിന്നെ ഫ്രണ്ടിൽ സെൻസറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്വാഡ് ബീം ഹെഡ് ലാമ്പ്സ്. പിന്നെ വന്നിട്ട് ഈ DRLs വരുന്ന ആ കണക്റ്റഡ് DRLs അതൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് അതിൻ്റെ ബോർഡറിലായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ആ ഒരു പക്കാ സ്പോട്ടി. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ വ്യത്യാസം വന്നേക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ബമ്പറിലാണ് മെയിനായിട്ടും വ്യത്യാസം വന്നേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ എയർ ഡാം ആ രീതി തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ലോട്ടായിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലാണ് എയർ ഡാം കൊടുത്തേക്കുന്നത്. പിന്നെ ഈ അഡാസിൻ്റെ ആ ഒരു സെൻസർ യൂണിറ്റും കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഇനി നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോവാം. സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും മെയിനായിട്ട് പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു 18-inch അലോയ്സ് ആണ് വരുന്നത്. നമ്മുടെ നോർമൽ ക്രെറ്റയിൽ വരുമ്പോൾ 17-inch ആണ്, ഇതിൽ വരുമ്പോൾ 18-inch ആണ് അലോയ്സ് വരുന്നത്. 215/55 R18 ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡിസൈനിലാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്കും സിൽവറും ആ ഒരു ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കാലിപ്പർ നോക്കി കഴിഞ്ഞാൽ റെഡ് കാലിപ്പർ ആണ് കൊടുത്തേക്കുന്നത്. മെയിനായിട്ടും ഈ എൻ ലൈൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ റെഡ് ആക്സെൻസ് ആണ്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ആ ഒരു റെഡ് ആക്സെൻറ്റ് കാണാം. പിന്നെ അതിൻ്റെ ഈ ഫെൻഡറിൽ നമുക്ക് എൻ ലൈൻ്റെ ആ ഒരു ബാജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഈ ഒരു വൈറ്റ് വെഹിക്കിൾ ആയതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. റൂഫ് റെയിൽസ് വന്നിട്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് എ പില്ലർ ബി പില്ലറും എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കണ്ടിവിടെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് ഈ സി പില്ലറിലേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. സൈഡ് ഡിസൈനിൽ അത്രയാണ് മെയിനായിട്ടുള്ള മാറ്റങ്ങൾ. ഇനി നമുക്ക് ബാക്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളത് നോക്കാം. ബാക്കിൽ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ക്രെറ്റയായിട്ട് ഭയങ്കരമായിട്ടൊരു മാറ്റം തന്നെയാണ് വന്നേക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ ഒരു റോസ് സ്പോയിലറാണ് വ്യത്യാസം വന്നേക്കുന്നത്. നല്ല വലുപ്പത്തിൽ ആ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പോട്ടി ഫീല് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. പിന്നെ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്കും മേളിൽ നമുക്ക് ഷാർപ്പ് ഫിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു കണക്റ്റഡ് ആ ഒരു ടെയിൽ ലാമ്പ് എല്ലാം റിട്ടെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ക്രെറ്റ എന്നുള്ള ബാജിങ് ഇവിടെ കാണാം. പിന്നെ ഈ ഒരു ഞാൻ ഫ്രണ്ടിലെ കാര്യം പറഞ്ഞാൽ ഈ ബാക്കിലും നമുക്ക് ഈ ഒരു ഫുള്ളി റീവർക്ക്ഡ് ആയിട്ടുള്ള ഒരു ബമ്പറാണ് വന്നേക്കുന്നത്. ആ ഒരു ഡിഫ്യൂസർ സ്റ്റൈലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഇവിടെ നമുക്ക് ആ റെഡ് ആക്സെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ ഡ്യുവൽ ഒരു ടിൻ എക്സോസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കണ്ടോ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇവിടെ നമുക്ക് റിവേഴ്സ് ലാമ്പ് കാണാം. ഈ സൈഡിൽ രണ്ട് സൈഡിലായിട്ടാണ് റിവേഴ്സ് ലാമ്പ് നമ്മുടെ ഈ എൻ ലൈൻ വേരിയൻറ്റിന് കൊടുത്തേക്കുന്നത്. സാധാരണ നോർമൽ ക്രെറ്റയിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് റിവേഴ്സിൻ്റെ ആ ഒരു ലാമ്പ് വരുന്നത്. പിന്നെ നമുക്ക് കണ്ടു ഇവിടെ ബാക്കിലും ഈ ഒരു എൻ ലൈൻ ബാജിങ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇത്രയാണ് നമുക്ക് റിയർ ഭാഗത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എക്സ്റ്റീരിയറിൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻറ്റീരിയൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ,
അപ്പൊ നമ്മുടെ ക്രെറ്റ എൻലൈനിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയാൻ പക്ക സ്പോട്ടിയാണ് ഇന്റീരിയർ എന്ന് പറയാം. കാരണം ഫുള്ളി ബ്ലാക്ക് ആണ്, ബ്ലാക്കും ആ ഒരു റെഡ് ആക്സെന്റും ആണ് കൊടുത്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്ലാക്ക്, ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ. നമുക്ക് റൂഫിലേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് റൂഫ് വരെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു നമുക്ക് ഈസി ടു മെയിൻറ്റെയിനിങ് ആണ്. പിന്നെ നമുക്ക് നേരെ വന്ന് കഴിയുമ്പോൾ ക്രെറ്റ എൻലൈനിൽ നമുക്ക് പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ആക്സെന്റ്സ് ആണ്. നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ആ എ സിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു വലിയൊരു ഈ 12.25 ഇഞ്ചിന്റെ ആ സ്ക്രീനിന്റെ വേണ്ട ഈ താഴെ നമുക്ക് ഇങ്ങനെ ഈ റെഡ് ആക്സെന്റ് വന്നു പോകുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ ആ റെഡ് ആക്സെന്റ് വന്നിരിക്കുന്നുണ്ട്. ഭയങ്കര ഒരു പക്കാ സ്പോർട്ടി ഫീല് നമുക്ക് വണ്ടിക്ക് അതോട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സെന്റർ കൺസോൾ നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഫുൾ മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ വണ്ടി വന്നിട്ട് 7-speed DCT ഗിയർ ബോക്സ് വരുന്ന വെഹിക്കിൾ ആണ്. അതിന്റെ ഗിയർ നോബാണ് ഈ കാണുന്നത്. അത് വന്നിട്ട് നമുക്ക് അവിടെ നമുക്ക് ഈ ഒരു റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഡ് ആക്സെന്റ് നമുക്ക് ഇവിടെ മുകളിൽ കാണാം. ഇത് വന്നിട്ട് എൻലൈന്റെ ആ ഒരു എൻ ലോഗോ നമുക്ക് ഇതിൽ കാണാം. പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റിയറിംഗിലാണ് പ്രധാനപ്പെട്ട മാറ്റം വന്നേക്കുന്നത്. സ്റ്റിയറിംഗ് വന്നിട്ട് നമുക്ക് ആ ഒരു എൻലൈന്റെ ആ ഒരു സ്റ്റിയറിംഗ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് താഴെ എൻ ആ ഒരു ലോഗോ ഇവിടെയും കാണാം. നമുക്ക് കണ്ടില്ല, ഇവിടെ മൊത്തം ആ ഒരു റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയാണെങ്കിലും എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടന്റെ അവിടെ വരെ നമുക്ക് ഈ ഒരു റെഡ് ആക്സെന്റ്സ് കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ വേണ്ട താഴെ വരുമ്പോഴത്തേക്കിന് ഇത് ഇപ്പോൾ കവർ ചെയ്തേക്കുവാണ്. ഇത് നമുക്ക് ആ ഒരു സ്പോട്ടി പെഡൽസ് ആണ്. ആ ഒരു സിൽവർ ഫിനിഷ് വരുന്ന ഒരു പെഡൽസ് ആണ്, സ്റ്റീൽ ഫിനിഷ് വരുന്ന ഒരു പെഡൽസ് ആണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് വേണ്ട ഇവിടെ നമുക്ക് ഇവിടെ ഒരു എന്നിന്റെ ഒരു ലോഗോ കാണാം. പിന്നെ കണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു റെഡ് പൈപ്പിങ്ങും പിന്നെ കണ്ട് ഇവിടെ ചെക്കേർഡ് ഫ്ലാഗ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് സീറ്റും വന്നേക്കുന്നത്. ഇതും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഫീച്ചേഴ്സ് ഞാൻ കൂടുതൽ എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ക്രെറ്റയുടെ വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ ഫീച്ചേഴ്സ് എല്ലാം സെയിം അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാത്തത്. ഞാൻ അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ള പറയുന്നത് ഈ ഒരു റെഡ് ആംബിയന്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മെയിൻ ആയിട്ട് ഈ ഒരു ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണ് നമുക്ക് ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്. ആ ഒരു ബ്ലാക്കും റെഡ് കോമ്പിനേഷനും വരുന്നുണ്ട്. നല്ല ഒരു സ്പോർട്ടി ഫീല് നമുക്ക് വണ്ടി തരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റിയർ സീറ്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കിലത്തെ സീറ്റ് വന്നിട്ട് നമുക്ക് സെയിം തന്നെയാണ്. നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിനകത്ത് നമുക്ക് ഈ ചെക്കേർഡ് ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ആ ഒരു റെഡ് സ്റ്റിച്ചിങ്ങും ഒരു റെഡ് പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അത്രയൊക്കെ തന്നെയാണ് ആ എൻലൈനിന്റെ വ്യത്യാസം. സീറ്റിലാണ് മെയിനായിട്ടും കൊടുത്തേക്കുന്നത്, വേറെ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ഫുൾ ടോട്ടലി ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഗ്രാബ് ഹാൻഡിലാണേലും എല്ലാം ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു LED റീഡിംഗ് ലാംപ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തേക്കുന്നതും. അപ്പോൾ അത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. ഇതിൽ വന്നിട്ട് ടർബോ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മുടെ ക്രെറ്റ എൻലൈൻ വന്നിട്ട് എഞ്ചിൻ സ്പെക്ക് വന്നിട്ട് 1.5 liter GDI പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. അത് വന്നിട്ട് ടർബോ എഞ്ചിൻ ആണ്. അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് വന്നിട്ട് 160 PS പവറും 253 NM ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.